ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ വരട്ടിയതിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. നമുക്ക് റെസിപ്പി നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വാർത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. നമ്മളിത് വഴറ്റിയെടുക്കുന്നൊന്നുമില്ല, നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് ചെറിയുള്ളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ ഒരു ചെറിയ പീസ് പുളി, എല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഇനി 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, നമ്മൾ ചിക്കൻ വേവിക്കുമ്പോൾ അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിക്കോളും. നമ്മൾ ചട്ടീൻ്റെ അടിയിലൊന്നും പിടിക്കാതെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിച്ചത്. നമുക്കിത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. മസാലയൊക്കെ എല്ലാ ഭാഗത്തും നന്നായിട്ട് പിടിക്കണം. ഇതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർക്കുക. ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം നമ്മളെ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് പറ്റുമെങ്കിൽ ഒരു 10 മിനിറ്റ് ഇതുപോലെ വെച്ചിട്ട് കുക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളിത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. മൺചട്ടി ആയതുകൊണ്ട് ചിലപ്പോൾ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യാം. ഇപ്പം നമ്മളെ ചിക്കനൊക്കെ അത്യാവശ്യം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ചിക്കൻ തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിൽ 2 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. നമ്മളെ ചിക്കനിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരുന്നുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ചുകൂടെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇപ്പൊ ചിക്കനിലെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഇനി ആവശ്യമുള്ളവർക്ക് ഒഴിച്ചാൽ മതി. ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മളെ സിമ്പിളായിട്ടുള്ള ചിക്കൻ വരട്ടി റെഡിയാണ്. നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ്. കുക്കറിലൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇത്രയും ടൈം വേണ്ട. പിന്നെ നമ്മൾ മൺചട്ടിയിൽ ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു ടേസ്റ്റും കൂടെ ഉണ്ടാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.